ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓണസദ്യയിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഐറ്റമാണ് പൈനാപ്പിൾ പച്ചടി. അതുപോലെ തന്നെ മീരാസ് കിച്ചണിലെയും പ്രധാനപ്പെട്ട ഐറ്റമാണ്. സദ്യയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി, പുലാവ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയും കോമ്പിനേഷനായി പൈനാപ്പിൾ പച്ചടി ചോദിച്ച് വാങ്ങാറുണ്ട്. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ എൻ്റെ സദ്യയിലെ അത്ഭുതകരമായ ആ വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതെന്ന്. എല്ലാവർക്കും എൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് സുസ്വാഗതം. അപ്പം നമുക്ക് പൈനാപ്പിൾ മധുര പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് മുളകൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല മഞ്ഞ കളറായിരിക്കും കേട്ടോ ഇത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികം ഒഴിക്കണ്ട, ഈ പൈനാപ്പിളിന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത്രയും മതി. മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് വെന്ത് അതിൻ്റെ വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ എല്ലാം അങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൈനാപ്പിൾ നല്ല മധുരമുള്ള കേട്ടോ. എന്നാലും അത് കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. മധുരം ഇല്ലാത്താണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണിൽ ഇടേണ്ടി വരും. കാരണം നല്ല മധുരം ആണ് ഈ കറിയുടെ ഹൈലൈറ്റ്. മധുരവും പുളിപ്പും പിന്നെ ഒരു എരിവും പച്ചമുളകിൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ബൗൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് അധികം പുളിപ്പൊന്നുമില്ല, മീഡിയം പുളിപ്പുള്ളൂ. ഇതിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോഴേക്കും നമുക്ക് അതവിടെ നിന്ന് കുറുകട്ടെ. അപ്പോഴേക്കും തേങ്ങയുടെ അരപ്പ് റെഡിയാക്കുക. അരമുറി തേങ്ങയിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പച്ചക്കടുകും. പച്ചടിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് പച്ചക്കടുക്. അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. എന്ന് വെച്ചാൽ കടുക് ഒരുപാട് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. ആ തേങ്ങയും അതിലത്തെ കടുകും ജീരകം ഒക്കെ ഒന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഉപ്പും പുളിപ്പും എരിവും മധുരവും ഒക്കെ ഉള്ള എല്ലാം കൂടി ഒത്തുചേർന്ന് ക്രമീകരിച്ച് വരുന്ന നല്ലൊരു ടേസ്റ്റാണ് പൈനാപ്പിൾ പച്ചടിക്ക്. അതാണ് പൈനാപ്പിൾ പച്ചടിയുടെ പ്രത്യേകത. അപ്പോൾ ഇതിൽ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് വെള്ളം കറക്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ വെള്ളം കറക്റ്റാണ് എൻ്റെ, അത് കാരണം ഞാനതൊന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്കിനി കടുക് താളിക്കാം. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ താളിച്ചിടാം. പതിവ് പോലെ തന്നെ അതുകൂടെ ആകുമ്പോഴേക്കും നല്ല ഫ്ലേവർ വരും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറും നല്ലതായിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മധുരം പുളിപ്പും എരിവൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കറിയാണ്. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കറിയുമായി വീണ്ടും വരുന്നതായിരിക്കും, ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.